നമസ്കാരം മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിനി പ്രേംരാജ് എല്ലാം വാങ്ങിയത് ഭാര്യയെ ട്യൂഷൻ പഠിപ്പിച്ചിട്ടുണ്ടാക്കിയ കാശിനെന്ന് വെളപ്പായ സതീഷ് എല്ലാം ഭർത്താവിൻ്റേതാണെന്ന് ഭാര്യയും കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് മുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് ദശാംശം എട്ട് കോടി രൂപയുടേതാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കിട്ടാക്കടങ്ങളുടെയും വ്യാജ വായ്പകളുടെയും കണക്കെടുത്താണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് ഒന്നാം പ്രതി വെളപ്പായ സതീഷിൻ്റെ തട്ടിപ്പിലെ കൂട്ടാളിയാണ് മൂന്നാം പ്രതി വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ പി ആർ അരവിന്ദാക്ഷൻ എന്ന് തെളിവുകൾ നിരത്തി ഇ ഡി സ്ഥാപിക്കുന്നുണ്ട് അതിനിടെ മുഖ്യപ്രതി പി സതീഷ് കുമാറിൻ്റെ നാൽപ്പത്തി ബാങ്ക് അക്കൗണ്ടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി ഈ അക്കൗണ്ടുകളിലായി ഒരു കോടി രൂപയിലധികം നിക്ഷേപമുണ്ട് ഇതോടൊപ്പം സതീഷ് കുമാറിൻ്റെയും ഭാര്യയുടെയും പേരിൽ തൃശൂർ ജില്ലയിൽ വിവിധ ഇടങ്ങളിലായി ഇരുപത്തഞ്ച് ആസ്തികളും കണ്ടുകെട്ടി ഇതിന് ഒന്നേകാൽ കോടിയോളം രൂപയാണ് മതിപ്പ് വില മറ്റ് വസ്തുവകകളും കണ്ടുകെട്ടിയതിൽ ഉൾപ്പെടും സതീഷ് കുമാറിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ കോടികളുടെ ഇടപാട് നടന്നു അക്കൗണ്ടിൽ നിന്ന് വൻ തുക പിൻവലിച്ചു മൊഴിയെടുപ്പിൽ സതീഷ് കുമാർ പറഞ്ഞ കാര്യങ്ങൾ കള്ളമായിരുന്നുവെന്ന് ഇ ഡി കണ്ടെത്തി താൻ കരിവന്നൂർ ബാങ്കിൽ നിന്ന് രണ്ട് ദശാംശം ഒന്നു കോടി മാത്രമാണ് വായ്പയായി കൈപ്പറ്റിയതെന്നാണ് മൊഴിയിൽ പറഞ്ഞത് എന്നാൽ രണ്ടായിരത്തി പതിനാല് അവസാനത്തിൽ മാത്രം ബാങ്കിന്റെ കാർ പാർക്കിംഗ് സ്ഥലത്ത് വെച്ച് തന്നെ രണ്ട് തവണയായി നാല് കോടി രൂപ സതീഷ് കുമാറിന് കൈമാറിയതായി സാക്ഷ്യമൊഴിയുണ്ട് മൊഴികളെല്ലാം സതീഷ് കുമാറിന് എതിരായി ഭാര്യയുടെ ഭാര്യയുടേതടക്കമുള്ള മൊഴികളിൽ സതീഷിന്റെ കള്ളക്കളി പൊളിഞ്ഞു തന്റെ ഭാര്യ വിദ്യാർത്ഥികളിൽ നിന്ന് ട്യൂഷൻ ഫീസായി നേടിയ വരുമാനത്തിൽ നിന്നാണ് സ്വത്തുക്കൾ വാങ്ങിയതെന്ന് സതീഷ് കുമാർ മൊഴി നൽകിയിരുന്നു എന്നാൽ തന്റെ പേരിലുള്ള ആസ്തികൾ ഭർത്താവ് സതീഷ് കുമാറിന്റെ ഉടമസ്ഥയിലാണെന്നും തനിക്കൊരു വരുമാനമാർഗമില്ല എന്നുമായിരുന്നു ഭാര്യ ബിന്ദുവിന്റെ മൊഴി തന്റെ പണമിടപാട് ബിസിനസുമായി ബന്ധപ്പെട്ട എല്ലാ രസീതുകളും തന്റെ ചാർട്ടേർഡ് അക്കൗണ്ട് സനൽകുമാറിന്റെ ഉണ്ടായിരുന്നു എന്നാണ് സതീഷ് കുമാറിന്റെ മൊഴി എന്നാൽ കുറച്ച് രസീതുകൾ പ്രോനോട്ട്സ് ഒന്നും തന്റെ കൈവശമില്ല എന്നായിരുന്നു ചാറ്റേഡ് അക്കൗണ്ടിൻ്റെ വെളിപ്പെടുത്തൽ കരിവന്നൂരിൽ തൊണ്ണൂറ് പേരാണ് മുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് ദശാംശം ആറുകോടിയുടെ തട്ടിപ്പ് നടത്തിയത് ഇവർ വ്യാജരേഖകളും വില പതിപ്പില്ലാത്ത ഈടുകളും നൽകി വായ്പ എടുത്തു നൂറ്റി ഇരുപത്തി ആറ് ദശാംശം എട്ട് കോടിയുടെ തട്ടിപ്പാണ് സഹകരണ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് നൂറ്റി പന്ത്രണ്ട് കോടിയുടേതെന്നും ഇതിന്റെ മൂന്നിരട്ടി തട്ടിപ്പ് നടന്നെന്നാണ് ഇ സമർപ്പിച്ച അറ്റാച്ച്മെന്റ് റിപ്പോർട്ടിൽ പറയുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് അൻപത്തിയേഴ് ദശാംശം ഏഴ് അഞ്ച് കോടിയുടെ സ്വത്തുകൂടി കണ്ടുകെട്ടിയതോടെ ഇ ഡി നടപടി കടുപ്പിക്കുകയാണ് കേരളത്തിലും കർണാടകയിലുമായി നൂറ്റി പതിനേഴ് ഇടങ്ങളിലെ സ്വത്തുകളാണ് കണ്ടുകെട്ടിയതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി കണ്ടുകെട്ടിയ സ്വത്തുക്കളിൽ പതിനൊന്ന് വാഹനങ്ങൾ തൊണ്ണൂറ്റി ബാങ്ക് നിക്ഷേപകങ്ങൾ എന്നിവയും ഉൾപ്പെടും കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ കള്ളപ്പണം വിളിപ്പിക്കൽ കുറ്റകൃത്യത്തിൽ പങ്കാളികളായ വ്യക്തികളുടെ ബാങ്ക് നിക്ഷേപങ്ങളും മറ്റ് സ്വത്തുകളുമാണ് കണ്ടുകെട്ടിയത് കേസ് അന്വേഷണത്തിനിടയിൽ ഇതുവരെ ആകെ എൺപത്തി ദശാംശം ഏഴ് അഞ്ച് കോടിയുടെ സ്വത്താണ് കണ്ടുകെട്ടിയതെന്നും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു കരിവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇഡിയുടെ അന്വേഷണം നന്ദി നമസ്കാരം